മുക്കത്ത് പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ഇരവഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും സംരക്ഷണത്തിനായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പുഴ സംരക്ഷണ സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. പുഴകൾ വ്യാപകമായി നശിക്കുകയും മാലിന്യം വലിച്ചെറിയുന്നതിനുള്ള കേന്ദ്രമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇരുവഴഞ്ഞിപ്പുഴയും ചെറുപുഴയും വ്യാപകമായി നശിക്കുകയും മാലിന്യം വലിച്ചെറിയാനുള്ള കേന്ദ്രമായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും പരിസ്ഥിതി പ്രവർത്തകർ പുഴ സംരക്ഷണത്തിനായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ഇരുവഴഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും സംഗമ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിൽ വെച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് ഇരുവഴഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും സംരക്ഷണത്തിനായി പുഴ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. പുഴയുടെ തീരത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ, ക്രഷർ യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നും മാലിന്യം പുഴകളിലേക്ക് ഒഴുകുന്നതായും സമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കക്കൂസ് മാലിന്യങ്ങളും അതുപോലെ അറിവുശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പാമ്പേഴ്സ് അടക്കമുള്ള മാലിന്യങ്ങൾ ഈ പുഴയിലേക്ക് തള്ളുകയാണ്. ഈ പുഴ എന്ന് പറയുന്നത് മാലിന്യങ്ങൾ ഇടാനുള്ള ഒരു ഇടമാക്കി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപുഴയുടെയും തീരത്ത് താമസിക്കുന്നവർക്ക് ബോധവൽക്കരണം, മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളുമായി സഹകരിച്ച് CCTV ക്യാമറകൾ സ്ഥാപിക്കൽ, പരിസ്ഥിതി വിദഗ്ധരുടെ നേതൃത്വത്തിൽ പുഴ പഠനം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കൽ, ജനകീയ കൺവെൻഷൻ ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കാനും പുഴ സംരക്ഷണ സമിതി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഞങ്ങൾ ആദ്യമായി നടത്തുന്നത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പുഴയുടെ തീരങ്ങളിലുള്ള ആളുകളെ ബോധവൽക്കരിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്താനാണ് ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ 5 ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി അത്യാവശ്യം ഈ മലിനീകരണത്തിനെതിരെയുള്ള ബോർഡുകൾ വെക്കുക, CCTV ക്യാമറകൾ വെക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അതേപോലെ തന്നെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. മുക്കത്ത് ചേർന്ന യോഗം പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ വിജീഷ് പരവരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ AM ജമീല അധ്യക്ഷത വഹിച്ചു. സിന്ധി ദേവരാജ്, NM ഹാഷിർ, GN ആസാദ്, സാദിക്കോളക്കാടൻ, സലാം കാരമൂല, V ജസിമോൾ, ജാസ്മിൻ കൈതമണ്ണിൽ, ആലി ഹസ്സൻ പന്നിക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. പുഴ സംരക്ഷണ സമിതിയുടെ ചെയർമാനായി സലാം കാരമൂലയെയും കൺവീനറായി N അഹമ്മദ് കുട്ടിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.